ഇന്ന് സങ്കീർത്തനം 32. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. അനുതാപ കീർത്തനമാണ്. പാപം, മനസ്താപം, ദൈവകാരുണ്യം, പാപമോചനം ഇവയെല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ഇവയെല്ലാം അതിന്റെ പരിപൂർണാവസ്ഥയിൽ മനസ്സിലാക്കാൻ നമുക്ക് ക്രിസ്തുവിലേക്ക് തന്നെ ദൃഷ്ടികൾ തിരിക്കണം. നമ്മൾ ഈ കേട്ട സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പൗലോസ് ലീഹ കൃപയെക്കുറിച്ചുള്ള തന്റെ പ്രസിദ്ധമായ പ്രബോധനങ്ങൾ ആരംഭിക്കുന്നത്. കൃപയുടെ പ്രാമാണികത്വം വിവരിക്കുന്ന റോമർ 4:6. നമ്മുടെ അധ്വാനങ്ങൾ അതിനാൽ തന്നെ ഫലദായകങ്ങളല്ല, പലപ്പോഴും ക്ലേശപൂർണങ്ങളുമാണ്. ദൈവത്തെ കൂടാതെ നാം ഒരിക്കലും ഫലമണിയില്ല. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന കാര്യങ്ങളാണിതെല്ലാം. പ്രവൃത്തികൾ നോക്കാതെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവന്റെ ഭാഗ്യം എന്ന് ശ്ലീഹ ഇതിനെ വിളിക്കുന്നു. റോമർ 4:6. തന്റെ പുത്രന്റെ യോഗ്യതകളാൽ ദൈവം നമ്മെ വീണ്ടെടുത്തു, വിശുദ്ധീകരിച്ചു, മഹത്വം അണിയിച്ചു. 1 തെസ്സലോനിയർ 4:7, റോമർ 8:30. ഇന്ന് സങ്കീർത്തനം 32 ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടു. 1 കൊരിന്തോസ് 6:20, നമുക്കായി മരിച്ചവന് വേണ്ടി മേലിൽ ജീവിക്കാൻ. 2 കൊരിന്തോസ് 5:15. ഈ സങ്കീർത്തനം കുരിശ് എന്ന രക്ഷാഗ്രവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നാം ആലപിക്കേണ്ടതാണ്. സ്വന്തം പൊങ്ങച്ചങ്ങളും രക്ഷാസംവിധാനങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സർവം ദൈവത്തിൽ സമർപ്പിക്കാൻ, അതുല്യമായ അവന്റെ കാരുണ്യത്തെയും ക്ഷമയെയും കൈവരിക്കാൻ. കാരണം ആ മരത്തിൽ തൂങ്ങിയവൻ നമ്മെ ദൈവവുമായി അനുരഞ്ജിതരാക്കി, നമ്മുടെ കുറ്റം നമ്മുടെ മേൽ ആരോപിക്കാതെ സ്വയം ഏറ്റെടുത്തുകൊണ്ട്. 2 കൊരിന്തോസ് 5:19. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സങ്കീർത്തകൻ എന്ന് പാടുന്നത്, ഞാൻ എൻ്റെ പാപങ്ങൾ അങ്ങയുടെ മുൻപിൽ ചുരിഞ്ഞിട്ടു, അങ്ങ് എനിക്ക് മാപ്പ് നൽകി, എൻ്റെ കറ കഴുകി. ഇന്ന് 1 വായനയിൽ ആദ്യ മാതാപിതാക്കൾ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്, കുരിശിൻ്റെ മുൻരൂപമായ നന്മതിന്മകളുടെ ജ്ഞാനവൃക്ഷം. പ്രലോഭകൻ അവരോട് പറയുന്നത് പകുതി സത്യം തന്നെയാണ്. അവർ ദൈവത്തെ പോലെയാകും എന്നത് സത്യമാണ്, അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുമെന്നതും സത്യമാണ്. പക്ഷേ അത് ദൈവത്തെ മറികടന്നുകൊണ്ട് സാധിക്കില്ല എന്നൊരു കാര്യം പ്രലോഭകൻ അവരിൽ നിന്ന് മറച്ചുവെച്ചു. സ്വന്തം അധ്വാനങ്ങൾ കൊണ്ട് മാത്രം എല്ലാം നേടാം, ദൈവത്തെ നിഷ്കാസനം ചെയ്യാം എന്നൊരു മാനുഷികമായ ചിന്ത. നമ്മളുടെ പരിമിതികൾ എത്രയെന്ന് ലജ്ജയുളവാക്കുന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് പക്ഷേ അവരുടെ കണ്ണുകൾ തുറന്നു നിന്നത്. അവർ ദൈവത്തിൽ നിന്ന് വീണ്ടും മറഞ്ഞു പോകാൻ ശ്രമിക്കുന്നു. അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തിന്റെ നിലയില്ലാ കയത്തിന്റെ ആരംഭം ഇവിടെയാണ്. പാപപ്രവൃത്തികളിലല്ല, അത് ദൈവത്തിൽ നിന്ന് അകലുന്ന ഒരു ശീലം ആരംഭിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. പാപം ആദ്യം ധൈര്യം പകരും, പുറകെ നാണവും. ദൈവമാകട്ടെ ആദ്യം നാണം ജനിപ്പിച്ചാലും പാപം ചെയ്ത ഒരാളെ നഷ്ടധൈര്യനാകാൻ വിടില്ല. വിശുദ്ധ ക്രിസോസ്റ്റം പറയും, പാപം നമ്മെ ലജ്ജയിലേക്ക് നയിക്കും, പക്ഷേ ഉടൻ തന്നെ ധൈര്യം നമ്മെ മനസ്താപത്തിലേക്കും. നാരകീയ ശത്രു ഇതിനെ തകിടം മറിക്കുന്നുവെന്ന്, പാപം ചെയ്യാൻ ധൈര്യവും മനസ്തപിക്കാൻ ലജ്ജയും ഉളവാക്കിക്കൊണ്ട്. ദൈവം പ്രകാശം കൊണ്ട് നമ്മെ വസ്ത്രമണിയിച്ചതാണ്, എന്നാൽ ഇന്ന് അത്തിയിലകൾ തുന്നി ഇവർ നാണം മറയ്ക്കുന്നു. ഹീബ്രുവിൽ പ്രകാശത്തിനും ചർമ്മത്തിനും സ്വരസാദൃശ്യമുള്ള പദങ്ങളാണ് ഓർ എന്ന്. നാഥൻ ഇന്ന് ജന്മനാഭദ്രനും അതിനാൽ തന്നെ മൂകനുമായ ഡെഫ് മ്യൂട്ട് ആയ ഒരാളുടെ ചെവികൾ തുറക്കുന്നു. അവന്റെ നാവിലും ചെവിയിലും സ്പർശിച്ചുകൊണ്ട് എഫാത്ത തുറക്കട്ടെ എന്നൊരു ആജ്ഞാവചനം ഉച്ചരിച്ചുകൊണ്ടും നാഥൻ രണ്ട് കാര്യങ്ങൾ ഇതിന് അനുബന്ധമായി ചെയ്യുന്നുണ്ട്. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ഞെരുങ്ങിക്കൊണ്ട് പറഞ്ഞു, എഫാത്ത, ഞെരുങ്ങുക, എസ്തനാക്സേൻ. ഇന്ന് നാം കേട്ട റോമരിലും കൊറിന്ത്യരിലും ഈ വാക്ക് കടന്നു വരുന്നുണ്ട്. റോമർ 8:23, 2 കൊറിന്ത്യർ 5:2-4. ഇഹലോക ജീവിതത്തിൽ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നാം ഉയർത്തുന്ന ആകാംക്ഷാപൂർവകമായ നെടുവീർപ്പുകളാണിവ. സ്വർഗീയ വസ്ത്രമണിയാനുള്ള നമ്മുടെ അതിതീവ്രമായ ആഗ്രഹം. ഈ അദമ്യമായ ദാഹത്തോടും കൃപാപൂർണമായ അധികാരത്തോടും നാഥൻ ആജ്ഞാപിക്കുന്നു, മർത്യരായ നമുക്കെല്ലാം വേണ്ടി തുറക്കട്ടെ എഫാത്ത. നുണകളുടെ ആ പിതാവ് അടച്ചുകളഞ്ഞ് നമ്മുടെ കർണപുടങ്ങൾ ദൈവവചനത്താൽ പ്രകമ്പനം കൊള്ളട്ടെ. അപ്പോസ്തല പ്രവർത്തനം 16:14.